ഇടവിടാതെന്നും വചനം ശ്രവിക്കാം ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞി, മധ്യസ്ഥ പ്രാർത്ഥന എന്ന മഹാസംഭവത്തെ കുറിച്ച് യേശയ്യയിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക. യേശയ്യ 62:7, യേശയ്യ 62:7, ജെറുസലേമിനെ സ്ഥാപിക്കുകയും ഭൂമിയിൽ ജെറുസലേമിനെ ദൈവം പ്രശംസാ പാത്രം ആക്കി മാറ്റുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവിടുത്തേക്ക് വിശ്രമം നൽകരുത്. യേശയ്യ 62:6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം പറയുക, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. രാവും പകലും അവർ നിശബ്ദരായിരിക്കുകയില്ല. നിന്റെ ഓർമ്മ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നവരാണ് ഈ കാവൽക്കാർ. കുഞ്ഞെ, നിന്റെ കാവലിന് ഒരു ഭാര്യ, ഒരു ഭർത്താവ്, മക്കൾ, ഒരു കുടുംബം, ഒരു ഇടവക, ഒരു പ്രസ്ഥാനം, ഒരു ഓഫീസ് ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ ആരുടെയെങ്കിലും കാവൽക്കാരനാണോ? ആണെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞു തരികയാ. നിന്നെ കാവൽ നേൽപ്പിച്ചിരിക്കുന്നവർ ഉറപ്പിക്കപ്പെടുകയും നിന്റെ കാവൽ നേൽപ്പിക്കപ്പെട്ടവർ ഭൂമിയിൽ പ്രശംസാപാത്രമാകുകയും ചെയ്യുന്നതുവരെ, അവരുടെ മേലെ അഭിഷേക തൈലം ഒഴിക്കപ്പെടുന്നതുവരെ നീ ദൈവത്തിന് വിശ്രമം നൽകരുത്. യേശയ്യ 62:7 നിന്റെ ചങ്കിൽ കുറിച്ചു വെച്ചോളൂ. നിന്റെ വഴിതെറ്റിപ്പോയ കുഞ്ഞ് അവൻ പുനഃസ്ഥാപിക്കപ്പെടും വരെ, നീ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതൻ അവൻ ഉറയ്ക്കുന്നതുവരെ, ഒരു ഇടറിയ സമർപ്പിതൻ തിരിച്ചു വരും വരെ ദൈവത്തിന് വിശ്രമം നൽകാതിരിക്കത്തക്ക വിധം പ്രാർത്ഥനയുടെ ചുടുനെടുവീർപ്പ് നിന്നിൽ നിന്ന് ഉയരട്ടെ. ഈ ദിവസം അതിനുള്ളതാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.